ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരായവരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകദൃഷ്ടിയ പോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ അശക്തങ്ങളായവയും. ഇതുപോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ദൈവം ഈ കാലഘട്ടത്തിൽ നടത്തുമ്പോൾ ഈ വചനം അതേപോലെ തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു ദൈവമനുഷ്യനെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുകയാണ്. ബ്രദർ ആന്റണി മുഖാട്, ഇന്ന് തീപിടിച്ചവരെന്ന ഈ ശുശ്രൂഷയിൽ ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ സംസാരിക്കുവാൻ അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബ്രദറെ സ്വാഗതം. താങ്ക് യു. ഈ ആന്റണി മുക്കാട് എന്ന പേര്, ഈ അതിൽ ഈ പേരിൻ്റെ കൂടുതലുള്ള ഈ മുക്കാട് എന്ന് പറയുന്നത് അത് വീട്ടുപേരാണോ അതോ സ്ഥലപ്പേരാണോ? വീട്ടുപേരല്ല, സ്ഥലത്തിൻ്റെ പേരാണ്. അതായത് എൻ്റെ പേര് ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആന്റണി സേവിയർ എന്നായിരുന്നു. അപ്പം 2016 എൻ്റെ ഇടവകയിലൊരു ബൈബിൾ കൺവെൻഷൻ എൻ്റെ ഇടവക അച്ഛൻ അഞ്ചോസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, 1200 ഇടവകയുള്ള കുടുംബത്തിലെ. ആ ബൈബിൾ കൺവെൻഷൻ ഇടവകയിലുള്ള എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ വഹിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, ഈ ദേശം ബ്രദറിലൂടെ അറിയപ്പെടാൻ വേണ്ടി ഈ നാടിൻ്റെ പേര് കൂട്ടിച്ചേർക്കുവാന്ന്. അങ്ങനെയാണ് ആന്റണി മുക്കാട്, അങ്ങനെയാണ് ആന്റണി സേബിർ എന്നുള്ള സ്ഥാനത്ത് ആന്റണി മുക്കാടെന്ന് വന്നത്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലും യൂട്യൂബിലെല്ലാം അറിയുന്നത് ആന്റണി മുക്കാടെന്നാണ്. അപ്പം നിന്നിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്വം അത് അതിലൂടെ അറിയപ്പെടും. ഈ മുക്കാടെന്ന സ്ഥലം ഇങ്ങനെ ബ്രദറിന്റെ പേരിലൂടെ ഇങ്ങനെ അറിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ബ്രദർ, ഈ ശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വരാനുള്ള കാരണം എന്താണ്? ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ തുടക്കത്തിൽ ആ പറഞ്ഞതുപോലെ തന്നെ വളരെ അശക്തമായ ഒരവസ്ഥയിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല, ലോകത്തിൻ്റെതായിട്ടുള്ള മറ്ററിവുകളൊന്നുമില്ല, പക്ഷേ ദൈവം ഇന്ന് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്ന മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങൾ 7 കുടുംബത്തിൽ. അപ്പൻ എൻ്റെ കുഞ്ഞുനാളിലെ തളർന്നു കിടക്കുകയായിരുന്നു. എൻ്റെ 8 വരെ തളർന്നു കിടക്കുക. അപ്പനെ കുറിച്ചുള്ള ഓർമ്മയെന്ന് പറയുന്നത് എനിക്ക് അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ ഈശോനെ ഓർക്കാനേ സമയം കിട്ടുന്നുള്ളു. ഞാൻ അവസാനമായി ഇപ്പോഴും മായാതെ കിടക്കുന്നത് ഒരുണ്ട പുട്ട് വാരി വായി വെച്ച് തരാൻ കൊതിക്കുന്ന അപ്പനും അപ്പൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാൻ കൊതിക്കുന്ന ഒരു ബാലൻ്റെ ഓർമ്മ എനിക്കുള്ളു. അത് കൈ പൊങ്ങാതെ താണു പോകുന്ന സമയത്ത് ഞാൻ അന്ന് കരഞ്ഞായിരുന്നു. അതെൻ്റെ 26 ഈ ആന്തരിക സൗഖ്യം കിട്ടുന്നത് വരെയും ഒരു തേങ്ങലായിരുന്നു അത്, ഒരു സ്വരം കിട്ടുന്നത് വരെയും. അങ്ങനെ 7 വളർത്തുവാൻ വേണ്ടി തളർന്നു കിടക്കുന്ന അപ്പനെയും എന്നെ ഏൽപ്പിച്ചിട്ട് ചില കൊച്ചുകാലത്തിൽ ഏൽപ്പിച്ചിട്ട് അമ്മ വീടുകളിൽ ജോലിക്കൊക്കെ പോകും. ഞങ്ങൾ 6 ഒരു പെണ്ണുമാണ്. അമ്മയുടെ സ്നേഹവും എനിക്ക് വേണ്ടവളം കിട്ടാതായിപ്പോയി. അങ്ങനെ അപ്പൻ എൻ്റെ 8 അപ്പച്ചൻ മരിക്കുന്നു. 8 ഞാൻ 1 കൊണ്ട് ചേർക്കുന്നത്. അതുവരെ 1 ചേർന്നു, അത് സ്കൂളിൽ ചേർത്തിട്ടില്ല. എന്തായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ്. ഒരു ജോടി ഡ്രസ്സ് ഇല്ല സ്കൂളിലേക്ക് വിടാനായിട്ട്, വേറെ ഒന്നുമില്ല. കഞ്ഞിയും ഉപ്പുമാവും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. 1 മുതൽ 4 വരെയുള്ള എൻ്റെ ഓർമ്മയിൽ എനിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ തന്നെ ഞാൻ നന്ദിയോടെ ചില കൂട്ടുകാരെ അവരുടെ സഹോദരിമാരെ ഓർക്കും. എൻ്റെ ഈ വേഷം കണ്ടിട്ട് കൂട്ടുകാരുടെ സഹോദരിമാരൊക്കെ ചില നല്ല നിക്കർ ഉടുപ്പൊക്കെ കൊണ്ടുവരും. അതെനിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി ഞാനത് ചേർത്ത് വെച്ചിട്ടാണ് അന്ന് സ്കൂളിലൊക്കെ അത് ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെ. 5 വെച്ച് ഞാൻ ആദ്യമായിട്ട് തോറ്റുകയാണ്. അപ്പോഴും എനിക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. അവിടെ വെച്ച് ഞാൻ പഠിത്തം നിർത്തുകയാണ്. ക്രിമിനൽ മൈൻഡ്. 5 വെച്ച് ഞാൻ പഠിത്തം നിർത്തുകയാണ്. അപ്പോഴും എനിക്കൊന്നും എഴുതാനും വായിക്കാൻ അറിയില്ല. സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സംസ്കാരമില്ല. കളിയാക്കലുകളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഉള്ളായിരുന്നു. 5 വെച്ച് പഠിത്തം നിർത്തുന്ന സമയത്ത് എനിക്ക് 14 വയസ്സിലേക്ക് ഏകദേശം എത്തി. ആ സമയത്ത് ഞാൻ തീർത്തും ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. അതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകും. അപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയി കൈ നിറച്ച് പൈസ കിട്ടുന്ന സമയത്ത് എൻ്റെ സ്വഭാവം മാറി തുടങ്ങി. 15 വയസ്സെത്തിയപ്പോഴത്തേനും പരസ്യ മദ്യപാനിയായി തീർന്നു. മദ്യത്തിൻ്റെ ലഹരിയിലായി. പിന്നെ ചെയിൻ സ്മോക്ക്, അത് ലഹരിയിലേക്ക് പോയി. എല്ലാവിധത്തിൽ ലഹരിയിലേക്ക് എന്നെ അയച്ചു. അപ്പോൾ എനിക്ക് ഒട്ടും ബഹുമാനമില്ലാതായി. പിന്നെ ഈ ചേട്ടന്മാരൊക്കെ ചീട്ട് കളിക്കുന്ന പൈസ ഇട്ട് ചീട്ട് വന്ന, അപ്പം 4 ചേട്ടന്മാരും ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ കണ്ണിൽ കണ്ടത്.
അവസാനം ഞാനും അവരുടെ കൂടെ പോയിരുന്നുണ്ട്. ഏതായാലും നല്ല പ്രായം, പ്രായത്തിൽ വ്യത്യാസം ഒരുപാടുണ്ടെങ്കിലും എൻ്റെ 15 വയസ്സ് കഴിയും തോറും ഞാൻ അവരുമായിട്ടും ചൂതുകളിയിൽ ഏർപ്പെടുന്നു. അവരുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായ ജീവിതം നയിക്കുന്നു. നിയന്ത്രിക്കാൻ ആരുമില്ല. ആ സമയങ്ങളിൽ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് എനിക്കില്ലാതായി. സഭാപ്രസംഗം 12:1 പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ നിൻ്റെ യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന്. ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല, എനിക്ക് ദൈവമുണ്ടെന്ന് വിശ്വാസമൊന്നുമില്ല, ഞാൻ കാറ്റിസം ക്ലാസ്സിൽ പോയിട്ടില്ല, അപ്പം ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അതുകൊണ്ട് പള്ളിയോ പ്രാർത്ഥനയോ കുടുംബമോ ഒന്നും എൻ്റെ വിശ്വാസപരമായിട്ടൊന്നുമില്ല. അങ്ങനെ 20-ാമത്തെ വയസ്സെത്തിയപ്പോഴത്തേനും ഞാൻ തീർത്തും എല്ലാം നിരാശ കടന്നുപോയി. ആ സാഹചര്യങ്ങളിലാണ് എനിക്ക് ഒന്നിലധികം ആക്സിഡൻറ്റുകൾ പറ്റുന്നത്. ഞാൻ ഈ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത്, ഈ ചെറിയ ബോട്ടാണ്, ഈ തണുപ്പ് വരുമ്പം ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും മഴ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. മഴ പെയ്യുന്ന സമയത്ത് വലിയൊരു മുണ്ട് ഇങ്ങനെ കഴുത്ത് കിട്ടേണ്ട, ഞാൻ ഇറങ്ങുന്ന സമയത്ത് ബെൽറ്റ് ചുറ്റി കഴുത്ത് മുറുകി, ഒരു സെക്കൻഡിൽ തന്നെ 100 കണക്കിന് റൗണ്ടിലാണ് ഇഞ്ചൻ കറങ്ങുന്നത്. എന്നെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ഏതോ ഒരു അദൃശ്യ ശക്തി ബെൽറ്റ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് രക്ഷപ്പെടാൻ ഇടയായിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ബ്രദറെ ഈ ഒരു ദൈവാനുഭവത്തിലേക്കൊക്കെ കടന്നു വരാനുള്ള കാരണം? ദൈവാനുഭവം എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. അത് 20-ാമത്തെ വയസ്സിൽ നിരാശ എന്നെ പിടികൂടി. ആരും സ്നേഹിക്കുന്നില്ല, ആരെ സ്നേഹിക്കാനും കഴിയുന്നില്ല, എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി 20-ാമത്തെ വയസ്സിൽ. അതോടൊപ്പം മറ്റുള്ളവരെയും എനിക്ക് വെറുപ്പായി. എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ശബ്ദം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാണ് കളിയാക്കുന്ന എല്ലാവരും. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കില്ല, എനിക്ക് അത്ര അപകർഷബോധമാണ്. പിന്നെ എനിക്ക് ഈ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കൽ ഏറ്റെടുത്ത മടുത്തൊരു മനുഷ്യനാണ്. സംസ്കാരമില്ല, പല പേരുകളിട്ടാണ്, ഇരട്ടപ്പേരിട്ടാണ് എന്നെ. എല്ലാം തോന്നി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എന്നെ തന്നെ ഞാൻ വെറുത്ത്. ഞാൻ കണ്ണാടി നോക്കിയാൽ 1-2 ആഴ്ചത്തേക്ക് ചിരിക്കത്തില്ലായിരുന്നു. 20-ാമത്തെ വയസ്സിൽ എന്തിന് ഈ ജീവിതമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു തുടങ്ങി. ആർക്കും വേണ്ട. അപ്പം തീർത്തും എന്നെ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ട് അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങുക, പിന്നെ മരിക്കണമെന്നായി. പ്രവണതയുണ്ടായി, മടുപ്പ് തോന്നി ജീവിതത്തോട്, നിരാശയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിവൈനിൽ ഭയങ്കര കോളലൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയം. ഞാൻ ഡിവൈനിൽ ചെന്ന് കയറി. കയറിയപ്പോൾ 1000 കണക്കിന് മനുഷ്യരവിടെ ഉണ്ടോ? ആദ്യത്തെ ദിവസം കഴിയുന്നു, എനിക്കിരിക്കാൻ പറ്റുന്നില്ല. 2-ാം ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കണം കർത്താവേ എന്ന് പറഞ്ഞു. എനിക്ക് ജീവിക്കണം, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഒരു നന്മ നിറഞ്ഞ അറിയുമേ എന്ന് പോലും പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉറക്കെ കരയാൻ തുടങ്ങി. ഒരു മനുഷ്യനായി ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു, ഞാൻ വേറെ ഒന്നും, ഒരു മനുഷ്യനായി. കാരണം ഒരു മനുഷ്യൻ്റെതായ സ്വഭാവങ്ങളോ മനുഷ്യനുമായിട്ടുള്ള ബന്ധമോ എന്നിലില്ല. എനിക്ക് പെട്ടെന്ന് വയലൻ്റ് ആവുന്നൊരു സ്വഭാവമാണ്. വാ തുറന്നു കഴിഞ്ഞാൽ തെറി പറയുന്നൊരു പ്രകൃതമാണ്. ഞാൻ കടലിൽ മീൻ പിടിക്കാൻ പോയതുകൊണ്ട് ആരെയും മാനിക്കത്തൊന്നുമില്ല. ബോട്ടൊക്കെ സ്വന്തമായിട്ട് ഈ സ്രാങ്ക് എന്ന് പറയും, നിയന്ത്രിക്കുന്നതാണ്. എനിക്ക് ചെറിയ ബോട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നീട്. അപ്പോൾ ഞാൻ വയലൻ്റ് ആവും. അപ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കണം ദൈവമേ എന്ന് പറയുന്ന സമയത്ത് ഒരു വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ കർത്താവിൻ്റെ വചനം ഇരുവായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് പറയുന്നില്ലേ, അതുപോലെ ഒരു വചനം. യെശയ്യ 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിൻ്റെ സങ്കടങ്ങൾ കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, നിൻ്റെ പാപം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, ഞാൻ അവിടെ നിലത്ത് വീണ. ഞാൻ പരിസരം മറന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. അവിടെ ഉറക്കെ നിലവിളിക്കുന്നു, എനിക്ക് എൻ്റെ ലെവലങ്ങ് പോയി. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് ഞാൻ സ്റ്റേജിലേക്ക് നോക്കുമ്പം 33-ാം വയസ്സുകാരനായ ഈശോ ഉള്ളം കാലം മുതൽ ഉച്ച വരെ മുറിവേറ്റ് നിൽക്കുന്ന ഒരു രംഗം ദർശനം കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും എൻ്റെ മൈൻഡിലൂടെ കടന്നുപോയാണ്. ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ഒരു സ്വരം കേൾക്കുക കാതില്. എനിക്കറിയത്തില്ല ദൈവം സംസാരിക്കുമെന്നോ ദൈവം മനുഷ്യനോട് ഇങ്ങനെയൊക്കെ വ്യക്തമായി സംസാരിക്കുന്നോ എന്ന് എനിക്ക് അനുഭവമില്ലല്ലോ. ദൈവം ഇല്ലെന്ന് പറഞ്ഞ ചെറുപ്പമാണല്ലോ. മോനെ എന്നൊരു വിളി, മോനെ എന്ന്. എൻ്റെ 22 വയസ്സ് വരെയും അന്ന് വരെ എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. ഈ മോനെ ആരും വിളിച്ചിട്ടില്ല, വേറെ മറ്റു പല പേരുകൾ വിളിച്ചിട്ടുണ്ട്, പല ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ എൻ്റെ അമ്മ പോലും എന്നെ അങ്ങനെ വിളിക്കാൻ സമയമില്ലായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ കസിൻസ് ആരും മോനെ എന്നാരും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ഒരുപാട് കേൾക്കാൻ കൊതിച്ചതുമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മോനെ എന്നൊരു മൃദുലമായൊരു ശബ്ദം
കാതുകളിൽ മുഴങ്ങി. അതെന്നും പറയുമ്പോഴും എനിക്കൊരു തേങ്ങല. എന്തിനാ നീ കരയുന്നത്? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേൾക്കുക, നീ എന്തിനാ കരയുന്നത്? നിൻ്റെ പാപം അത്ര വലുതാണെങ്കിലും എൻ്റെ ഈ സ്നേഹം, ആ ഈശോയുടെ ശരീരം കാണിച്ചിട്ട് പറയാണ്, എൻ്റെ ഈ സ്നേഹം അതിനേക്കാൾ എത്രയോ വലുതാ. ഞാൻ ഇറങ്ങിക്കൊണ്ട് ഓടി കുമ്പസാരക്കൂട്ടിലേക്ക്. ഞാൻ ഉറക്കെ മറ്റാരെയും മാനിക്ക ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ എല്ലാ പാപങ്ങളും. ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്ത എല്ലാ പാപങ്ങളും ഏറ്റു പറയാൻ തുടങ്ങി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിച്ചാലും മരിച്ചാലും ഈശോയ്ക്ക് വേണ്ടി. ഇതാണ് എൻ്റെ എൻ്റെ ദൈവാനുഭവത്തിലേക്ക് എത്തിക്കുന്ന ആദ്യ സ്റ്റെപ്പാണ്. പിന്നീട് മുന്നോട്ടുള്ള വഴികളിൽ എങ്ങനെയാണ് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വരാനുള്ള കാരണം? ആ ധ്യാനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും അൾത്താരയുടെ പറ്റ പോയി ഒന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ നോക്കുമായിരുന്നു. ഞാൻ ഓരോ കുർബാന സ്വീകരണ സമയത്തും അറിയാതെ കരയും, എനിക്ക് മാറണം, എനിക്ക് മാറണം എന്നൊക്കെ. ഒരു ചെറിയ പലകയടിച്ച വീടാണ്, കൂട്ടുകുടുംബമാണ്. ഞാൻ മുറിക്കകത്ത് കയറിയിട്ട് പല ദിവസങ്ങളിലും ഞാൻ കൈ വിരിച്ച് ഇരുന്ന് ജപമാല ചൊല്ലിയിട്ട് ഇല്ല പറ്റ അറിയാവുന്ന അത്രയും ചൊല്ലിയിട്ട് ഞാൻ കരയും, എനിക്ക് മാറണം മാറണമെന്ന്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയാണ് എൻ്റെ ജീവിതത്തിനെ മാറ്റാൻ തുടങ്ങിയത്. ദിവസവും കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് കരയും, കരയാത്ത ദിവസങ്ങളില്ല. എന്നിട്ടൊരു ആരാധനമട ഉണ്ട് കൊല്ലത്തിൽ, അവിടെ ഞാൻ ജോലിക്ക് പോകാത്ത ദിവസങ്ങളെല്ലാം ബാക്കിൽ പോയിരുന്ന് കമിഴ്ന്ന് കിടന്ന് കരയുകയും ജപമാല ചൊല്ലുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ ദാഹം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 97 ആരംഭത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കാണുകയാണ്. കുർബാനയുടെ മുമ്പിലിരുന്ന് കരയുന്നത് കാണുമ്പം അവൻ എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ട് എന്നെ വന്ന് വിളിക്കുകയാണ്. ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ എല്ലാം ഞായറാഴ്ച കൊണ്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു സ്നേഹം എൻ്റെ കൂട്ടുകാരിൽ ആരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ട് പോകുമ്പം അവരെന്നെ വലിയ സ്നേഹത്തോട് സ്വീകരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പ് ഞാൻ വീണുപോയി. മനുഷ്യൻ്റെ വേണ്ട വിധം സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം മനുഷ്യനിലൂടെ ക്രിസ്തു തന്ന ആ സ്നേഹം എന്നെ അതിലേക്ക് ആകർഷിച്ചു. പിന്നെ ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമുകളിലൂടെയെല്ലാം ഞാൻ കടന്നുപോയി. 97 ഫോർട്ട് കൊച്ചിയിൽ വെച്ച്, തൊപ്പുമ്പടിയിൽ വെച്ച്, സെൻറ് അക്വിനിയസ് കോളേജിൽ വെച്ച് ജീസസ് യൂത്തിൻ്റെ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ്, മിഷണറിമാർക്ക് വേണ്ടി മിഷൻ പ്രോഗ്രാം. ഞാൻ അതിൽ പങ്കെടുക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് എനിക്ക് വീണ്ടും ഒരു ഉൾവിളി വരികയാണ്, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് പോകണം, ഈശോ എന്നെ വിളിക്കുന്ന. ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അന്നത്തെ എൻ്റെ ജീസസ് യൂത്തിൻ്റെ കൊല്ലം സോൺ കോർഡിനേറ്റർ ഡോംസൺ സാർ എന്ന് പറയും, ആ സാർ എന്നെ വന്ന് കാണാനും എനിക്കെന്തോ ഉണ്ടായി എന്നുള്ളതിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് കടന്നുപോയി. ഞാൻ 97 മുതൽ 99 വരെ ആരും അറിയാതെ നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് ഡിഗ്രി ഇല്ല. ജീസസ് യൂത്തിന് ഫുൾ ടൈമറായിട്ട് പോകണമെങ്കിൽ ഡിഗ്രി വേണം. ഞാൻ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിട്ട് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് ഡിഗ്രി ഇല്ല. അപ്പം ഞാൻ ഇത് എൻ്റെ വിശ്വാസം, ഞാൻ ഒരു ഡിഗ്രി പോയിട്ട് ഒരു 10th class പോലും ഇല്ല, 10th class പോയിട്ട് 5 പാസ്സായില്ല, എഴുത്തുമായനെ അറിഞ്ഞു, എഴുത്തുമായനെ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ പോയി, എങ്ങനെ പോയി, അതാണ് സുവിശേഷം പറയും, സുവിശേഷം പറയും. പക്ഷെ ഞാൻ അന്ധമായി കർത്താവിനെ വിശ്വസിച്ചു. ജീവിക്കുന്ന ദൈവമാണ് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം തന്നെയെന്ന് ഞാൻ അനുഭവിച്ചു. അപ്പോൾ ആ ദൈവത്തിന് ഡിഗ്രി ഇല്ലാത്ത എനിക്ക് ഡിഗ്രി പോലെ അതിനേക്കാൾ വലിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ഞാൻ ആ യേശുവിൽ വിശ്വസിച്ചു. ആ കർത്താവിനുള്ള വിശ്വാസത്തിൽ ഞാൻ നീണ്ട വർഷങ്ങൾ 2-3 കരയാൻ തുടങ്ങി. എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈം ആവണം, എനിക്ക് സുവിശേഷം പ്രഘോഷിക്കണം. പിന്നെ ഞാൻ പ്രസംഗത്തിലൂടെയൊക്കെ കേട്ടറിഞ്ഞതാണ് പത്രോസിനെ കുറിച്ചും. പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. ഒരു പ്രസംഗത്തിൽ 3000 പേരെയൊക്കെ മാനസാന്തരപ്പെടുത്തി. വിദ്യാഭ്യാസം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ട് കേട്ടിട്ട് ബൈബിളിൽ കേട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കും ഇത് കഴിയും. പത്രോസ് സ്നേഹിച്ച അതേ കർത്താവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. ഒന്നാമത്തെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. കാരണം മനുഷ്യർക്കോ ഈ ലോകത്തിനോ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു. എന്നിട്ട് എൻ്റെ ഈ സ്വഭാവത്തിൻ്റെ മാറ്റം കണ്ടപ്പോഴത്തേന് പലരും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇത് കേൾക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും ഈ മദ്യമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ ഒക്കെ അത് ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല, ചികിത്സകളൊക്കെ നടത്തി നോക്കി, എന്നാൽ ഒന്നിനും രക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ്: സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്, സ്വന്തം ബലത്തിലും നിങ്ങൾ ബലപ്പെടരുത്, മറിച്ച് കർത്താവിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരണപ്പെടുക.
പരിപൂർണമായിട്ട് കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്കുക. കർത്താവ് എന്നെ ഇതിൽ നിന്ന് വീണ്ടെടുക്കണമേ എന്നുള്ള ആ ദാഹത്തോടെയുള്ള ഒരു പ്രാർത്ഥന. നിശ്ചയമായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരും, വിടുതൽ ലഭിക്കും. അതല്ലേ വളരെ സത്യം? സത്യം 100% സത്യം തന്നെയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് മദ്യപാനികൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വരാറുണ്ട്, പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസവും എനിക്ക് ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ മകൻ മദ്യത്തിൻ്റെ അടിമയാണ്, ഒന്ന് ഫോണിലൂടെ സംസാരിക്കുമോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ സംസാരിച്ചിട്ടും കാര്യമില്ല. അമ്മച്ചി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ മദ്യപാനികളുടെയും ചങ്കു പൊട്ടിയുള്ള വേദനയാണ് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ 98% മദ്യപാനികളും സാഹചര്യങ്ങൾ കൊണ്ട് അതിലായിത്തീരുകയാണ്. ഒന്നിയ വളർന്നു വന്ന പശ്ചാത്തലം, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചേട്ടനിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ മറ്റ് സിഗരറ്റിൻ്റെതാണെങ്കിലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു വ്യക്തിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് അനേക കുടുംബങ്ങൾ അപ്പൻ മക്കളെ കൊണ്ട് ലഹരി വേടിപ്പിക്കുന്നുണ്ട്. പെരുന്നാളുകൾ വരുമ്പം അപ്പനും മക്കളുമായിട്ടൊക്കെ മദ്യപിക്കുന്നുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളിത് എൻ്റെ മോനാന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്രായത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ പിൻകാലത്ത് ആ കുഞ്ഞിന് സംഭവിക്കാനിരിക്കുന്ന ദുരന്തം അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം മീഡിയ തുറന്നു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ സ്കൂളിൽ ബാത്റൂമിൽ പോയിരുന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു. ഇപ്പം പെൺകുട്ടികൾ പരസ്യമായിട്ട് യൂട്യൂബിലൂടെ മദ്യം ഉപയോഗിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ എവിടെയോ വെച്ച് ആരോ കൊടുത്ത ഒരു ദുരന്തമാണ്. ഏതായാലും ഈ ഇങ്ങനത്തെ ഒരു ദുരിതപൂർണമായ ആ ഒരു ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് കർത്താവിലേക്ക് വരാനുള്ള ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു. പിന്നീട് എങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു ഫുൾ ടൈമറായിട്ട് മാറാനുള്ളത്? അത് ഞാൻ 99 വരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഫുൾ ടൈം ആവണം, എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കണം. ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറ്റൊന്നുമല്ല, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഞാൻ അനുഭവിക്കുന്ന ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വാർത്ത കേൾക്കുകയാണ്, എമ്മാവോസിൽ വെച്ച്, നമ്മുടെ ജീസസ് യൂത്തിൻ്റെ സ്ഥലസ്ഥാനം എമ്മാവോസിൽ വെച്ച് മിഷണറി ഫുൾ ടൈമറായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് കേട്ട്. അത് ഡിഗ്രി കമ്പൽസറി അല്ല എന്ന് കേട്ട്. പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കേട്ട ഉടനെ തന്നെ ഞാനൊരു 18 ട്രെയിനിങ്ങിന് വേണ്ടി പോയി. ഞങ്ങൾ 18 പേരും ഉണ്ടായിരുന്നു. ഇടുക്കി തങ്കച്ചായനും നമ്മുടെ വേവിച്ചനൊക്കെയാണ് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനിങ്ങിൻ്റെ അഭിഷേക പ്രാർത്ഥന സമയത്ത് അവരെൻ്റെ ശിരസിൽ കൈവച്ചപ്പോഴത്തേന് കർത്താവിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ച് ഇവനെ എവിടെ വേണമെങ്കിലും വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിലെ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് IMS ഫാദർ ധീരസാബു അച്ഛൻ്റെ കമ്മ്യൂണിറ്റിയിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ പോയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളം പോലും എനിക്ക് അറിയത്തില്ല. അന്ന് എനിക്ക് 25 അറിയാവുന്ന ഭാഷയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ് പോയത്. മധ്യസ്ഥ മിഷണറിയായിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ആവേശത്തിലൂടെയാണ് പോകുന്നത്. എനിക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞുകൂടാ, അറിയില്ല. ദിവ്യകാരണത്തിന് മുമ്പ് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്ന് ഇന്ന് വൈദികനാണ് ഫാദർ സാബി കൊച്ചി കുന്നല്ലൂർ ജീസസ് യൂത്തിൻ്റെ കോതമംഗലം കോർഡിനേറ്റർ ആയിരുന്നു. ഇന്ന് വൈദികനാണ്, എൻ്റെ ആത്മമിത്രമാണ്. അപ്പോൾ എന്നെ സ്വീകരിച്ചത് തന്നെ അച്ഛനാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഹിന്ദിയിലാണ് പ്രാർത്ഥനയും എല്ലാം. എനിക്ക് മലയാളം പോലും ശരിക്ക് വായിക്കാനും അറിയത്തില്ല, എഴുതാനത്. അന്ന് 25 ഞാൻ അവിടെ ഏതാണ്ട് ഒരു വർഷമോളം ഇരുന്ന് വീണ്ടും കരയാൻ തുടങ്ങി. അന്നും അറിയത്തില്ല, ബൈബിൾ വായിക്കാൻ അറിയത്തില്ല. പക്ഷെ എവിടെ പോയാലും ഞാൻ ഈശോയെ കണ്ടെത്തിയതിന് ശേഷം ഒരു പോക്കറ്റ് ബൈബിൾ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. പോക്കറ്റിൽ വായിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ കൊണ്ടു നടക്കും. ഞാൻ കിടക്കുന്ന സമയത്തൊക്കെ ബൈബിളിൽ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുന്നത്. വായിക്കത്തില്ല, ഇല്ല, അറിയണ്ടേ. പക്ഷേ പറയുന്ന വചനങ്ങൾ ആരെങ്കിലും ഒരു വചനം പറഞ്ഞ് കാണാതെ പഠിക്കാൻ പറ്റും. എനിക്ക് എഴുത്തെഴുതുന്ന തന്നെ ഈ പറഞ്ഞ സാബി എന്ന് പറഞ്ഞ ബ്രദറായിരുന്നു. ഇന്ന് അച്ഛനാണ്. എനിക്ക് അമ്മയ്ക്ക് വീട്ടിലേക്ക് എഴുത്തെഴുതി തരുന്നത്. ഇപ്പം ഇത് കേൾക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. അപ്പം ഈ കാലഘട്ടത്തിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാള്, ഇപ്പൊ ബ്രദറിന്റെ ആ കാല ഈ എഴുത്തുമാനെ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എത്ര വർഷം മുമ്പായിരിക്കും? ഏതാണ്ട് 99 കാലഘട്ടം. 2000 അപ്പൊ ഒരു 20 മുമ്പാണ്. ആ 2000 കാലഘട്ടത്തില് അന്ന് ആ സമയത്ത് ഞാൻ പറയാൻ വന്നത് ഒരു അടുത്ത ഒരു ദൈവാനുഭവത്തിന്റെ ഒരു തരത്തിലേക്കാണ്. ഞാൻ അവിടെ ഇരുന്ന് കരയാണ്, ഈശോ എനിക്ക് വചനം എഴുതാ വായിക്കണം, എഴുതാൻ അറിയത്തില്ല, എന്നെ ഒന്ന് സഹായിച്ചത്. പരിശുദ്ധാത്മാവ് യോഗനാൻ 14 പറയുന്നുണ്ട്, അവൻ വന്ന് എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കും. ഇപ്പം മാത്സ് സാറ് പഠിപ്പിച്ചാൽ മാത്സ്, സയൻസ് പഠിപ്പിക്കുന്ന സാറ് സയൻസൊക്കെ പഠിപ്പിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ ഭാഷയും വിഷമാണ്, ഈ സയൻസും മാത്സും ഇതെല്ലാം പഠിപ്പിക്കും. അപ്പം എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിലവിളിക്കുന്ന സമയത്ത് അഗസ്റ്റീനോസിന് ഒരു സ്വരമുണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എടുത്തു വായിക്കുക, എടുത്തു വായിക്കുക എന്ന്. എൻ്റെ ഉള്ളിൽ വീണ്ടും മോനെ എന്ന് വിളിച്ചതിന് ശേഷം ഒരു സ്വരം കരയാണ്, നീ എന്തിനാ കരയുന്നത്, എടുത്ത് തുറന്നു വായിക്കാൻ. ഞാൻ ബൈബിൾ എടുത്ത് തുറന്നപ്പോഴത്തേന് തെറ്റുകൂടാതെ എനിക്ക് വായിക്കാൻ പറ്റി.
അത് ശരി, അത് ഏത് ഭാഗമായിരുന്നു ആ വായിച്ചു തുടങ്ങി, ഓർമ്മയുണ്ടോ? ഒന്നും ഓർക്കുന്നില്ല, ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി അവിടുന്ന്. പിന്നീട് ഞാൻ ബൈബിൾ നെഞ്ചിനോട് ചേർത്ത് വെച്ച് മലയാളം അങ്ങ് വായിച്ചു തുടങ്ങി, മലയാളം വായിച്ചു തുടങ്ങി. പിന്നെ വചനം വായിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു, വായിച്ചു തുടങ്ങി. ഞാൻ പേനയൊന്നും പോക്കറ്റി കുത്തത്തില്ല, അത്രമാത്രം ഈ അപകർഷത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പേന കുത്തി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് അടയാളപ്പെടുത്തണമെങ്കിലൊക്കെ വായിച്ചു തുടങ്ങി. വചനം പഠിക്കാൻ തുടങ്ങി, അതായത് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ ഞാൻ വീണ്ടും അങ്ങ് സർദാനയിലേക്ക് പോയാണ്, ഞാനും സാവി അച്ഛനും കൂടെ പിന്നെ വചനം പഠിക്കുകയാണ്. ഇന്ന് സാവി ബ്രദറാണ്, വചനം പഠിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി മുതൽ അടക്കുന്ന വെളിപാട് പുത്രം ആകാംക്ഷയോടുകൂടി ഞാനിത് വായിക്കുമെങ്കിലും അന്നും എനിക്ക് എഴുത്തെഴുതി തരുന്നത് നമ്മുടെ ബ്രദറാണ്, എനിക്കത് എഴുതാൻ അറിയത്തില്ല. പിന്നെയാണ് എനിക്ക് ആവേശം വന്നത്, എന്താ വചനം പ്രസംഗിക്കണമെന്ന്. അപ്പം ഞാൻ സർദാന പള്ളി എന്ന് പറയും, സർദാനയിൽ ഒരു കുറാവിലത്തെ കുർബാന കഴിയുന്ന സമയത്ത് ഒരു വിചിരമായ സ്ഥലമുണ്ട്, നൈക്കിംപറമ്പിൽ അച്ഛന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ഇങ്ങനെ വലത് സൈഡിലിരിക്കുന്ന മേരിനെ കർത്താവ് തൊടുന്നു, അന്നത്തെ അച്ഛൻ്റെ പ്രവചനമാണ്. ക്യാൻസർ രോഗി സുഖപ്പെടുന്നു, ഡ്രസ്സിൻ്റെ കളറൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അന്ന് അച്ഛൻ പറയുന്നതൊക്കെ ആത്മാവ് വെളിപ്പെടുത്തും. ഇതുപോലെ ഞാൻ ആ വിജനമായ സ്ഥലത്ത് പള്ളിയുടെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ ആ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ ബൈബിള് കൈ വെച്ചിട്ട് ഒറ്റയ്ക്ക് പ്രസംഗിക്കും. ഇതെൻ്റെ സ്വപ്നമാണ്, ഞാൻ ഭാവിയിൽ വചനപ്രഘോഷകനാകുന്ന മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചൊക്കെ അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാൻ പറയും ക്യാൻസർ രോഗി കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആരുമില്ല കേൾക്കുക, പക്ഷെ അതിലേ പോകുന്നവരൊക്കെ നമ്മളെ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ചില പെന്തക്കോസ്ത് സഹോദരകള് റോഡിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നൊക്കെ പ്രസംഗിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തതാ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത്. എന്ത് ഞാൻ ആ അറിയാതെയാണെങ്കിലും അന്നങ്ങനെ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിച്ചതാണ്. അതെന്റെ മനസ്സിന് വല്ലാതൊരു വളർച്ചയുടെ ഘട്ടമായിരുന്നു. അന്ന് എൻ്റെ എൻ്റെ ശബ്ദം മാറി തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ ശരിയായ പുരുഷ ശബ്ദത്തിലേക്ക് വരാൻ നല്ല ശബ്ദം അഭിഷേകമായി മാറാൻ തുടങ്ങി. കളിയാക്കല് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പെടക്കോഴിയെ പോലെ കൂവാത, പാട്ട് പാടുന്ന സമയത്ത് പൂവൻകോഴിയെ പോലെ കൂവാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സഹപാഠി എന്നെ കളിയാക്കിയ ഓർമ്മകൾ എനിക്കുണ്ട്, നവീകരണത്തിൽ വന്നതിന് ശേഷം. അപ്പൊ അവിടെ വെച്ച് കർത്താവിന്റെ പിന്നീട് എന്ത് മുതലാണ് ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നത്? 2002 2002 ഞാൻ ചിറ്റൂർ ധ്യാനം തിരിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന് ധ്യാനം കൂടാൻ പോയി. അപ്പൊ എൻ്റെ ഉള്ളിൽ മുഴുവൻ അവിടെ വെച്ച് പ്രസംഗിക്കുകയും അവിടെ വെച്ച് പഠിച്ചു വചനം എല്ലാം ഉള്ളിലുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ദാഹമാണ്, എനിക്ക് ഇനി വചനം പ്രസംഗിക്കണം. പക്ഷെ എനിക്ക് ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാനും പറ്റുന്നില്ല, പേടിയാ, ഒരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും ആഗ്രഹമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഈശോ പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ. ഈശോ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഞാനിപ്പോൾ ഇതിരുന്ന് ബ്രദറിനോട് സംസാരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇനി ഈ ലോകം മുഴുവൻ ഈശോയെ എതിരായിട്ട് പറഞ്ഞാലും എനിക്കിത് പറയാൻ പറ്റില്ല. നമ്മുടെ അനുഭവം, ഇതെൻ്റെ ജീവിതമാണ്. 22-ാമത്തെ വയസ്സിൽ ലോകം വിട്ടു പോകാൻ പോയ എന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ആ ഈശോയാണ്. അതുകൊണ്ട് ഈശോ ഒരു ബുദ്ധിക്കോ യുക്തിക്കോ ഒതുങ്ങി. പിന്നീട് ബ്രദറിന്റെ ജീവിതത്തിൽ ഈ വിവാഹത്തിലേക്കൊക്കെ കടന്നു വരാനുള്ള കാരണം അത് ഏത് കാലഘട്ടത്തിൽ? അത് ഞാനത് പറയാം. അത് 2002 ബ്രദർ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 5 ദിവസത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടങ്ങാത്ത ആഗ്രഹം, ഈശോ എനിക്ക് വചനം പ്രസംഗിക്കണം. ഞാൻ അവിടെയും കരയുകയാണ്, എനിക്ക് കരയാനേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് കരയാനേ അറിയത്തുള്ളൂ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേര് വിളിക്കണമെന്ന് എനിക്ക് ചില വാശിയുണ്ട്. ഈശോ പണ്ട് മുതലേ എനിക്ക് അനുഭവം തന്നിട്ടുണ്ടല്ലോ, ഈ സംസാരിക്കുന്ന ഈശോയാണെന്ന്. 5-ാം ദിവസമായപ്പം ഒരു പേരും വിളിക്കുന്നില്ല. അഭിഷേക പ്രാർത്ഥന സമയത്ത് ഉപ്പാണീച്ചം വിളിച്ചു പറഞ്ഞു, ആന്റണി എന്ന് പറയുന്ന ഒരു മകനെ ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി പേര് ചൊല്ലി വിളിക്കുന്നു. സന്തോഷമായി, അവിടെ വീണു ഞാൻ. അന്ന് ഡിവൈനിൽ വീണതുപോലെ എനിക്ക് എൻ്റെ ഈ സന്തോഷം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ നിലവിളിച്ച് നിലത്ത് വീണു. 2002 പിന്നെ കേരളം മുഴുവൻ എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ടു. പല പള്ളികളിലൊക്കെ വിളിക്കാം, പള്ളികളിൽ 2000 നേഴ്സസിന് വേണ്ടി, ഓൾ കേരള നേഴ്സിംഗ് സ്കൂൾ കോളേജുകളിലെല്ലാം സുവിശേഷം പറയാൻ വേണ്ടി ജീസസ് യൂത്തിന്റെ ലെവലിൽ എനിക്ക് തുറക്കപ്പെട്ടു. ഈ എടവപള്ളി ധ്യാനം നടത്തി തന്നെ 2016 കുറെ വർഷങ്ങൾക്ക് ശേഷം 2004-2006 കൊല്ലം രൂപതയുടെ ജീസസ് യൂത്തിന്റെ കോർഡിനേറ്ററായിട്ട് എന്നെ അഭിഷേകം ചെയ്തു. അത് സകല കോളേജുകളിലും പള്ളികളിലും എനിക്ക് കയറി ചെല്ലാൻ പറ്റുവാൻ തക്ക വിധത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു ജീസസ് യൂത്തിന്റെ കോർഡിനേറ്റർ. 2003-2005 മുതൽ ഓൾ കേരള നേഴ്സുമാർക്ക് വേണ്ടി അവരുടെ
എൽഡറൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ടും ദൈവം എന്നെ ഉപയോഗിച്ചു. എൻ്റെ ആദ്യത്തെ ധ്യാനം കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു, 2002 അവസാനം. അവിടെ ഒരു പോലീസുകാരനായിട്ടാണ് ജീസസ് യൂത്തിൻ്റെ യുവജനങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. അപ്പം തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചുള്ള ആ മനുഷ്യരോടുള്ള ഇടപെടലാണ് എന്നെ വീണ്ടും അവിടുത്തെ ദൈവാനുഭവമാണ് വീണ്ടും എന്നെ ശുശ്രൂഷ തരത്തിലേക്ക് എന്നെ ഉയർത്തിയത്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കർത്താവ് തന്നത്. അതിനുശേഷം പിന്നീട് എന്നാ ഈ വിവാഹ ജീവിതത്തിലേക്ക് വന്ന? വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് 2014 കൂടിയാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം. 40 വയസ്സായപ്പം ആഗ്രഹം തോന്നിയത്. മുമ്പ് എനിക്ക് ആ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടി. എൻ്റെ കുടുംബജീവിതം ഫെയിലായി പോകുന്നുള്ളൊരു പേടി. എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയാവും എനിക്ക് ആ സമയത്തും തോന്നിയിട്ടില്ലായിരുന്നു. 2014 ഡാനിയൽ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ അച്ഛൻ എൻ്റെ ഹൃദയം, എനിക്ക് ഒരുപാട് തവണ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹവും വരുന്നുണ്ട്, പക്ഷേ എനിക്ക് കല്യാണം പറ്റത്തില്ല. എൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട്, വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2006 മുതൽ 2015 വരെ ഒരു മാരകമായ രോഗം എനിക്ക് പിടിപെട്ടായിരുന്നു. എന്തായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയും. ഓ ശരി. അതെൻ്റെ ലിവറിനെ ബാധിച്ചു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2014 വരെ ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി കിടക്കണം. എനിക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണമാണ്, എൻ്റെ ശരീരത്തിലെ സകല ശക്തിയും ചോർന്നു പോകുന്നൊരു സമയമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ മുടി ആ സമയത്തൊക്കെ കൊഴിഞ്ഞു പോയി. മുടി കൊഴിഞ്ഞു പോയിരിക്കുന്ന സമയത്താണ് അപ്പോഴും ഞാൻ എൻ്റെ വീട് അഷ്ടമുടി കായലിൻ്റെ നടുക്ക, ഈ മുക്കാടെന്ന് പറഞ്ഞത് വള്ളത്തിൽ കയറി വേണം വീട്ടിൽ പോകാൻ. രാത്രി 12 മണിക്കൊക്കെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം പ്രായമായ അമ്മയ്ക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തരം ഒറ്റപ്പെടൽ. ഭക്ഷണം അമ്മയ്ക്ക് എന്നെ ശ്രദ്ധിക്കാം. അമ്മയ്ക്ക് 10 മക്കളുടെ അമ്മയായിരുന്നു, 4 പേര് ഇപ്പം മരിച്ചു. ഞാൻ എൻ്റെ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് 3 പേര് മരിച്ചു, ഇപ്പോൾ ഒരാൾ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചു. അപ്പം ഭക്ഷണം തരാൻ പറ്റുന്നില്ല, പിന്നെ തുണിയൊക്കെ കഴുകി തരാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നി കല്യാണം കഴിച്ചാൽ ഒരു കൂട്ടിന് ആളാകും, അപ്പം ആര് കെട്ടും? അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് കെട്ടുക? ഒന്ന്, ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ല. 2, ലിവറിനെ ബാധിച്ചിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, അതിന് മെഡിസിൻ ഇല്ല. 3, 40 വയസ്സായി. ചെറുപ്പക്കാർക്ക് പോലും ഇത്രയും പ്രതികൂലമായ അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. 1, മാരകമായ രോഗമുണ്ട്. 2, ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാകുമോ എന്നുള്ള ഒരു പേടി ഉള്ളിലുണ്ട്. പിന്നെ ഒപ്പം തന്നെ സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഇല്ല. 40 വയസ്സുണ്ട്. ഇനി എങ്ങനെ കല്യാണം നടക്കും? വയസ്സ് 40 ആയി, ഇനി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇനി കല്യാണം കഴിച്ചാൽ തന്നെ ജീവിതം എങ്ങനെയായി തീരും? സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വങ്ങളൊന്നുമില്ല, മാരകമായ രോഗമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ഭാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്തും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവ് കൂടെയുണ്ടോ? നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് പ്രതികൂലമായി നിൽക്കട്ടെ, ആരും നമുക്ക് സഹായിക്കാനില്ല, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എല്ലാം അപ്പുറത്ത് വളരെ ഭംഗിയായിട്ട് കർത്താവ് നടത്തിത്തരും. ആന്റണി മുക്കാടിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. അതുവരെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.